മുട്ടിൽ വാര്യാട് വാഹനാപകടം, രണ്ടു പേർ മരിച്ചു. മുട്ടിൽ എടപ്പെട്ടി സ്വദേശികളായ വാക്കൽ വളപ്പിൽ ഷെരീഫ്, ചുള്ളിമൂല കോളനിയിലെ അമ്മിണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശാരദയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാക്കവയലിൽ നിന്നും വരികയായിരുന്ന ഓട്ടോറിക്ഷ ആദ്യം കാറിലും പിന്നീട് KSRTC ബസ്സിലും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. രാവിലെ 11:15 അപകടം. വാര്യാട് ടാറ്റ മോട്ടോഴ്സിന്റെ മുൻവശത്തായിരുന്നു 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. അപകടത്തിൽ 2 പേർ തൽക്ഷണം മരിച്ചു. മുട്ടിൽ ടൗണിലെ ഓട്ടോ ഡ്രൈവറും എടപ്പെട്ടി സ്വദേശിയുമായ ഷെരീഫ്, എടപ്പെട്ടി ചുള്ളിമൂല കോളനിയിലെ അമ്മിണി എന്നിവരാണ് മരിച്ചത്. അമ്മിണിയോടൊപ്പം ഓട്ടോറിക്ഷയിലുണ്ടായ ശാരദയെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. വാര്യാട് സ്വകാര്യ പാർക്കിംഗ് ഏരിയയിൽ നിന്നും ദേശീയപാതയിലേക്ക് പ്രവേശിച്ച കാറും ഓട്ടോറിക്ഷയുമാണ് ആദ്യം കൂട്ടിയിടിച്ചത്. പിന്നീട് റോഡിൻ്റെ നടുവിലേക്കെത്തിയ ഓട്ടോറിക്ഷയിൽ ബത്തേരിയിലേക്ക് പോവുകയായിരുന്ന KSRTC കൂട്ടിയിടിച്ചു. നിയന്ത്രണം വിട്ട KSRTC മറ്റൊരു കാറുമായും കൂട്ടിയിടിച്ചു. KSRTC പുറകിലുണ്ടായിരുന്ന സ്കൂട്ടറും ബസ്സുമായി കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അപ്പോഴാണ് KSRTC ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ ഇടിച്ച് കിടക്കുന്നത് കണ്ടത്. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ ബൈക്ക് ആക്സിഡൻ്റ് ആയാളെയും കൊണ്ട് വന്ന ആളാണ് ഞാൻ ഹോസ്പിറ്റലിൽ. അപ്പം ഒരു ഓട്ടോ പൂർണ്ണമായിട്ട് തകർന്നു പോയിട്ടുണ്ട്. കാരണം ഡ്രൈവർ ആ സ്പോട്ടിൽ തന്നെ മരിച്ചു എന്നാണ് അവിടെ ഉള്ളവർ പറയുന്നത്. അപ്പം അവരെയൊക്കെ നമ്മളിവിടെ കൈനാട്ടി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അതിൽ 2 പേര് മരിച്ചു പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരുടെ നില നോക്കുന്നുള്ളൂ. പിന്നെ ഉണ്ടായിരുന്ന ബൈക്കിലുണ്ടായിരുന്ന ആളുടെ കൈക്കിട്ട ചെറിയ പരിക്കുകളും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ 2 കാറുകൾ കൂടി ഈ KSRTC ഇടിച്ചിട്ടുണ്ട്. പട്ടികവർഗ വകുപ്പിന്റെ കിറ്റ് വാങ്ങി തെനേരിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അമ്മിണിയും ശാരദയും അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ.